Dear students, welcome to Bosco Campus Vision. This is Marina Michael, Assistant Professor, Postgraduate Department of Commerce, Don Bosco College, Kottayam. This is the 19th lecture of Principles of Taxation for Semester 1, BCom Tax Procedure and Practice students. In this lecture, we are going to see taxable capacity and relative taxable capacity. Taxable capacity and one of its types, that is relative taxable capacity. Taxable capacity is the ability or the capacity of individuals to pay tax and does not mean the ability of taxing authorities to raise revenue. Taxable capacity is the ability or capacity of individuals to pay tax is called taxable capacity. The taxable capacity can be categorized into two, the absolute taxable capacity and relative taxable capacity. We already learned what you mean by absolute taxable capacity. The maximum tax-paying capacity of the economy or a country as a whole, or a region or an industry or a group of individuals is referred to as absolute taxable capacity. Next, what do you mean by relative taxable capacity? It refers to the comparison between the absolute taxable capacity of different taxpayers or industry or group of taxpayers. Dear students, please underline this word, comparison between. Comparison between the absolute taxable capacity of different taxpayers or industry or group of taxpayers, then it is called a relative taxable capacity. Relative taxable capacity refers to the proportion in which two or more community can contribute in the form of taxes in order to meet some common expenditure. The relative taxable capacity refers to the proportion in which two or more communities can be contribute in the form of taxes in order to meet some common expenditure. ഏതെങ്കിലും ഒരു കോമൺ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടോ അതിൽ കൂടുതലോ കമ്മ്യൂണിറ്റീസ് ടാക്സിന്റെ രൂപത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പ്രൊപ്പോർഷനെ പറയുന്ന പേരാണ് റിലേറ്റീവ് ടാക്സിബിൾ കപ്പാസിറ്റി. കൂടി മനസ്സിലാക്കുക, റിലേറ്റീവ് ടാക്സിബിൾ കപ്പാസിറ്റി എന്ന് പറയുന്നത് കമ്പാരിസൺ ആണ്. കമ്പാരിസൺ ബിറ്റ്വീൻ ദി അബ്സല്യൂട്ട് ടാക്സിബിൾ കപ്പാസിറ്റി ഓഫ് ഡിഫറെൻറ്റ് ടാക്സ് പേയേഴ്സ് ഓർ ഇൻഡസ്ട്രീസ് ഓർ ഗ്രൂപ്പ് ഓഫ് ടാക്സ് പേയേഴ്സ്. ഇവരാരുടെയെങ്കിലും ടാക്സിബിൾ കപ്പാസിറ്റിയെ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിനെ പറഞ്ഞ പേരാണ് റിലേറ്റീവ് ടാക്സിബിൾ കപ്പാസിറ്റി. ഇൻ ഷോർട്ട്, ദി റിലേറ്റീവ് ടാക്സിബിൾ കപ്പാസിറ്റി ഈസ് ഈക്വൽ ടു ദി ഇൻഡെക്സ് ഓഫ് ദി റിലേറ്റീവ് എബിലിറ്റി ടു പേ. ഇറ്റ് ഈസ് ഈക്വൽ ടു ദി ഇൻഡെക്സ് ഓഫ് ദി റിലേറ്റീവ് എബിലിറ്റി ടു പേ. It refers to the comparative study of taxable capacity of two communities. രണ്ട് കമ്മ്യൂണിറ്റിയുടെ ടാക്സിബിൾ കപ്പാസിറ്റിയെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് റിലേറ്റീവ് ടാക്സിബിൾ കപ്പാസിറ്റി. വ്യക്തമായിട്ട് മനസ്സിലാക്കിയെടുക്കുക, എന്താണ് റിലേറ്റീവ് ടാക്സിബിൾ കപ്പാസിറ്റി? മറ്റൊരു കമ്മ്യൂണിറ്റിയെ അപേക്ഷിച്ച് ഈ കമ്മ്യൂണിറ്റിക്ക് എത്രത്തോളം ടാക്സിബിൾ കപ്പാസിറ്റി ഉണ്ട് എന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിനെ പറഞ്ഞ പേരാണ് റിലേറ്റീവ് ടാക്സബിൾ കപ്പാസിറ്റി. ഇൻ അതർ വേർഡ്സ്, റിലേറ്റീവ് ടാക്സബിൾ കപ്പാസിറ്റി ഓഫ് ദി കമ്മ്യൂണിറ്റി. ഇൻ അതർ വേർഡ്സ്, റിലേറ്റീവ് ടാക്സബിൾ കപ്പാസിറ്റി ഓഫ് വൺ കമ്മ്യൂണിറ്റി ടു കോൺട്രിബ്യൂട്ട് ടു സം കോമൺ എക്സ്പെൻഡിച്ചർ ഇൻ റിലേഷൻ ടു ദി കപ്പാസിറ്റീസ് ഓഫ് അതർ കമ്മ്യൂണിറ്റീസ്. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ഒരു കമ്മ്യൂണിറ്റി എത്രത്തോളമാണ് ടാക്സബിൾ കപ്പാസിറ്റി ഉള്ളത്, ഒരു കോമൺ എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ട് എത്രത്തോളമാണ് ആ പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിക്ക് കപ്പാസിറ്റി ഉള്ളത്, അത് വേറൊരു കമ്മ്യൂണിറ്റിയുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ തന്നെ ഇറ്റ് ഈസ് കോൾഡ് റിലേറ്റീവ് ടാക്സബിൾ കപ്പാസിറ്റി.
we can very easily interpret that the taxable capacity of richer community is larger than a poorer community. നമുക്കറിയാമല്ലോ ഒരു ഒരു വിഭാഗം ജനങ്ങൾക്ക് അവിടെയുള്ള ആൾക്കാർ ദരിദ്രരാണ് അവർക്ക് ടാക്സ് അടയ്ക്കാൻ അല്ലെങ്കിൽ റവന്യൂസിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് മറ്റ് പണക്കാരെക്കാൾ അല്ലെങ്കിൽ റിച്ചർ പീപ്പിളിനേക്കാളും കുറവായിരിക്കും റിലേറ്റീവ് ടാക്സബിൾ കപ്പാസിറ്റി ഈസ് ദി കപ്പാസിറ്റി ഓഫ് ദി കമ്മ്യൂണിറ്റി വൺ കമ്മ്യൂണിറ്റി ടു കോൺട്രിബ്യൂട്ട് ടു സം കോമൺ എക്സ്പെൻഡിച്ചർ ഇൻ റിലേഷൻ ടു ദി കപ്പാസിറ്റീസ് ഓഫ് അതർ കമ്മ്യൂണിറ്റീസ് Dear children, in this lecture, we discussed what you meant by taxable capacity and relative taxable capacity. Thank you and God bless you.